ഇടവേള ബാബുവിന്റെ വിവാദ പരാമർശത്തിൽ രാജി പ്രഖ്യാപിച്ച നടിയും ആക്ടിവിസ്റ്റുമായ പാർവതി തിരുവോത്ത്. 2020 മോഡൽ മൾട്ടിസ്റ്റാർ ചിത്രത്തിൽ ഭാവന ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനായിരുന്നു റോൾ ഉണ്ടാകില്ലെന്നും മരിച്ചവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്നും ഇടവേള ബാബു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ മറുപടി നൽകിയത്. ഇതിനെ പരിഹസിച്ച് നടി പാർവതി തിരുവോത്ത് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ രംഗത്തെത്തിയിരുന്നു. ഒരു വിഡ്ഢിയെ കാണൂ, അയാളുടെ നാണംകെട്ട പരാമർശം കേൾക്കുമ്പോൾ എനിക്ക് ഓക്കാനമുണ്ടാകുന്നു എന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഇടവേള ബാബുവിനെതിരെ പാർവതി പ്രതികരിച്ചത്. ഈ പ്രതികരണത്തിന് തൊട്ടുപിന്നാലെ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ രാജിക്കത്ത് പുറത്തുവിട്ട് പാർവതി ഒരു കുറിപ്പും പങ്കുവച്ചു. സംഘടനയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് തുടർന്നതെന്നും ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ അഭിമുഖം കണ്ടതോടെ ആ പ്രതീക്ഷ ഉപേക്ഷിച്ചെന്നും രാജിക്കത്തിൽ പാർവതി വ്യക്തമാക്കി. എന്നാൽ 2020 സിനിമയിലെ നടി ഭാവനയുടെ കഥാപാത്രത്തെക്കുറിച്ചുള്ള പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു രംഗത്തെത്തി. കഥാപാത്രം മരിച്ചുപോയതല്ലേ എന്നാണ് ഉദ്ദേശിച്ചതെന്നും നടി പാർവതി തിരുവോത്തിന്റെ രാജി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും ഇടവേള ബാബു പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ താൻ മൊഴി മാറ്റിയിട്ടില്ലെന്നും പോലീസ് എഴുതി ചേർത്ത കാര്യങ്ങൾ കോടതിയിൽ തിരുത്തിയിട്ടുണ്ടെന്നും താൻ അറിയുന്ന ദിലീപ് അത്തരമൊരു കാര്യം ചെയ്യുന്ന ആളല്ല എന്നും ഇടവേള ബാബു കൂട്ടിച്ചേർത്തു. അമ്മയ്ക്ക് വേണ്ടി ദിലീപ് നിർമ്മിച്ച 2020 പ്രധാന വേഷത്തിൽ എത്തിയത് ഭാവനയായിരുന്നു. പാർവതി തിരുവോത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. 2018 എന്റെ സുഹൃത്തുക്കൾ അമ്മയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ ഞാൻ സംഘടനയിൽ തന്നെ തുടർന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് അതിനെ നവീകരിക്കാൻ കുറച്ചുപേരെങ്കിലും വേണമെന്ന് തോന്നിയതുകൊണ്ടാണ്. പക്ഷേ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ അഭിമുഖം കണ്ടതിന് ശേഷം സംഘടനയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഞാൻ ഉപേക്ഷിക്കുന്നു. ഈ സംഘടന തടഞ്ഞ ഒരു വനിതാ അംഗത്തെ മരിച്ചുപോയ ഒരാളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞ വെറുപ്പുള്ള വാക്കുന്നതും ലജ്ജാവഹവുമായ വാക്കുകൾ ഒരിക്കലും തിരുത്താനാവില്ല. ആലങ്കാരികമായി പറഞ്ഞതല്ലേ എന്ന് മിസ്റ്റർ ബാബു കരുതുന്നുണ്ടാവും. പക്ഷേ അത് കാണിക്കുന്നത് അയാളുടെ അറപ്പുളവാക്കുന്ന മനോഭാവത്തെയാണ്. അയാളോട് പുച്ഛം മാത്രമാണ് ഉള്ളത്. മാധ്യമങ്ങൾ ഈ പരാമർശം ചർച്ച ചെയ്ത് തുടങ്ങുന്ന നിമിഷം മുതൽ അയാളെ അനുകൂലിച്ച് മറ്റു പല സംഘടനാ അംഗങ്ങളും വരും. കാരണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നവും നിങ്ങൾ കൈകാര്യം ചെയ്ത അതേ മോശമായ രീതിയിലാണ് ഇതും സംഭവിക്കുകയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അമ്മയിൽ നിന്നും രാജിവെക്കുന്നു. അതോടൊപ്പം ഇടവേള ബാബു രാജിവെക്കണമെന്ന് ഞാൻ ശക്തമായി ആവശ്യപ്പെടുന്നു. മനസാക്ഷിയുള്ള എത്ര അംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരുമെന്ന് ആകാംക്ഷയോടെ ഞാൻ നോക്കിക്കാണുന്നു. പാർവതി തിരുവോത്ത്.